ഇടത് സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ്. വിരലിലെണ്ണാവുന്ന മാസങ്ങളും ദിവസങ്ങളുമേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്. പിണറായി സർക്കാർ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് ജനങ്ങളോട് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കാനായെന്ന സംതൃപ്തിയോടെയാണ് ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കി വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ പടിയിറങ്ങുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫ് എന്തൊക്കെ നടപ്പാൻ ആഗ്രഹിക്കുന്നുവെന്ന് സ്വാഭാവികമായും ചർച്ച ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം പ്രകടന പത്രിക തയ്യാറാക്കാൻ സ്വീകരിച്ച മാർഗം നാടിൻ്റെ വിവിധ തുറകളിലുള്ള അഭിപ്രായം സ്വീകരിക്കലായിരുന്നു. അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വീണ്ടും ചെയ്യുന്നത്. നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും ശേഖരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ജില്ലകളിൽ പര്യടനം നടത്തുന്നത്. ഈ സർക്കാരിന് നല്ല രീതിയിൽ കേരളത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാനായി. നവകേരളം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നത്. മുന്നോട്ട് കുതിക്കാനുള്ള ആത്മവിശ്വാസം എൽ ഡി എഫിനും സർക്കാരിനുമുണ്ട്. പ്രാദേശികവും സാമൂഹികവുമായ ഭിന്നതകൾക്കനുസരിച്ച് വികസന കാഴ്ചപ്പാടുണ്ടാക്കുകയും അതിന് മുൻഗണനാക്രമത്തിൽ കർമ്മ പദ്ധതിയും ഉണ്ടാകണം. ഇപ്പോൾ കോവിഡ് ഭീഷണി നേരിടുന്ന ഘട്ടമാണ്. വിപുലമായ പരിപാടികൾ പ്രായോഗികമല്ല. സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രധാനം. പല കാരണങ്ങളാൽ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടു പോയവരെ കൈപിടിച്ചുയർത്താനും ഒപ്പം നിർത്താനുമുള്ള നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ പൊതുവായ വികസനം ഉണ്ടാകുമ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്നവരുണ്ട്. ഇവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും പ്രത്യേക പരിഗണനയാണ് ഈ സർക്കാർ നൽകിയത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് പ്രത്യേകമായി തന്നെ ഇത്തരം ജനവിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് നടപടികൾ സർക്കാർ സ്വീകരിച്ചു. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങി. പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ പറഞ്ഞ 600 കാര്യങ്ങളിൽ 570 കാര്യങ്ങളും നടപ്പിലാക്കി. 30 എണ്ണമാണ് അവശേഷിക്കുന്നത്. കേരളത്തിൽ ഒരു സർക്കാരിനെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത മഹാദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നേരിടേണ്ടി വന്നു. ഈ വെല്ലുവിളികൾക്ക് മുന്നിൽ നിലവിളിച്ചിരിക്കുകയല്ല, ജനങ്ങളെ ഒപ്പം നിർത്തി അവയെ അതിജീവിക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചത്. മഹാപ്രളയം നാടിനെ ഏറെക്കുറെ തകർത്തു കളഞ്ഞു. അതിനെ തുടർന്ന് നാടിനെ പുനർനിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു. കേവലമായ പുനർനിർമ്മാണമല്ല, ഇനി ഒരു ദുരന്തമുണ്ടായാലും തകരാത്ത വിധം പുനർനിർമ്മിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അതിനായി ലോകത്ത് എങ്ങുമുള്ള വിശിഷ്ടമായ അറിവുകളും സാങ്കേതിക വിദ്യയും സ്വായത്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായി. ജനങ്ങളുടെ ഒരുമയും കൂട്ടായ്മയാണ് ഇതിന് സഹായകമായതെന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ചു. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനമെന്നതാണ് സർക്കാർ നയം. എല്ലായിടവും ഒരുപോലെ വികസനം എത്തിക്കുകയാണ് ആവശ്യം. അത് കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് കൃഷി കാര്യമായി ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതാണ് നമ്മുടെ അവസ്ഥ. ഹരിത കേരള മിഷനിലൂടെ ഈ സ്ഥിതി തിരുത്തി. 4 വർഷം കൊണ്ട് പച്ചക്കറി ഉൽപ്പാദനം 7 ലക്ഷം ടണ്ണിൽ നിന്ന് 15 ലക്ഷം ടണ്ണിൽ എത്തിച്ചു. 30,000 ഹെക്ടർ തരിശുഭൂമി കൃഷിഭൂമിയാക്കാൻ കഴിഞ്ഞു. ലൈഫ് മിഷനിലൂടെ 2.5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി. വീടില്ലാതിരുന്ന 10 ലക്ഷം ആളുകൾക്ക് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ്. കേസിൻ്റെയോ ആക്ഷേപങ്ങളുടെയോ പേരിൽ ഈ പ്രവർത്തനം മന്ദീഭവിക്കാൻ പാടില്ല. പൊതുവിദ്യാലയങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നു. ഏത് പാവപ്പെട്ടവൻ്റെ കുട്ടികൾക്കും ഈ നാട്ടിലെ സമ്പന്നൻ്റെ കുട്ടികൾ പഠിക്കുന്ന അതേ നിലവാരത്തിലുള്ള സ്കൂളുകളിൽ പഠിക്കാൻ കഴിയുന്നു. ആരോഗ്യ മേഖലയിൽ ആർദ്രം വലിയ കൊതുപ്പുണ്ടാക്കി. കോവിഡ് മഹാമാരിയെ തുടർന്ന് വൻ വികസിത രാജ്യങ്ങൾ വരെ വിറങ്ങലിച്ചു നിന്നപ്പോൾ നമുക്ക് കോവിഡിനെ മികച്ച രീതിയിൽ നേരിടുന്നതിന് ഈ മുന്നേറ്റം സഹായകരമായി. നഷ്ടക്കണക്കുകൾ മാത്രം കേൾപ്പിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് വന്നു. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാനായി. ഇതിനായി നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തി. പുതിയ നിയമവും കൊണ്ടുവന്നു. സംസ്ഥാനത്തിൻ്റെ പൊതു അന്തരീക്ഷത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കി. ഇതിൻ്റെ ഫലമായി ലോകത്തിലെ വൻകിട സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു. സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏകജാലക സംവിധാനവും ഏർപ്പെടുത്തി. മുൻപെങ്ങുമില്ലാത്ത വികസനമാണ് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഈ സർക്കാർ ചെയ്തത്. സർക്കാർ ചെയ്ത ഈ വികസനങ്ങൾക്ക് മാർക്കിടേണ്ടത് ജനങ്ങളാണ്. അവർ തീരുമാനിക്കട്ടെ. ഇരു കൈകളും നീട്ടി സ്വീകരിക്കണോ വേണ്ടായോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതാണ് ജനാധിപത്യം. അതാകണം ജനാധിപത്യം.